നമസ്കാരം. ഇന്ത്യൻ കപ്പൽശാലകളുടെ ശ്രമങ്ങളും മുന്നോട്ടുള്ള നിർമ്മാണ സാധ്യതകളും ഉയർത്തിക്കാട്ടുന്ന തരത്തിൽ ഇന്ത്യൻ നാവികസേന അടുത്ത വർഷങ്ങളിൽ 31 കപ്പലുകൾ നിർമ്മിക്കാൻ പദ്ധതിയിട്ടിരിക്കുകയാണ്. ചെന്നൈക്കടുത്തുള്ള കാട്ടുപള്ളിയിൽ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് നിർമ്മിച്ച 4 സർവേ വെസലുകളിൽ രണ്ടാമത്തേതായ INS നിർദ്ദേശക് ഇതിനോടകം ലോഞ്ച് ചെയ്തു കഴിഞ്ഞു. കഴിഞ്ഞ December 5 കൊൽക്കത്തയിൽ ഇവർ നിർമ്മിച്ച ആദ്യ കപ്പലായ INS സൺഡയക് ഈസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ ബിശ്വജിത് ദാസ് ഗുപ്തയുടെ ഭാര്യ സർബാനി ദാസ് ഗുപ്തയാണ് കപ്പൽ ഫ്ലാഗ് ഓഫ് ചെയ്തത്. 1983 GRSE നിർമ്മിക്കുകയും 2014 ഡീ കമ്മീഷൻ ചെയ്യപ്പെടുന്നതുവരെ ഇന്ത്യൻ നാവികസേനയിൽ സേവനമനുഷ്ഠിക്കുകയും ചെയ്ത അതേ പേരിലുള്ള മുൻ സർവേ കപ്പലിൽ നിന്നാണ് INS നിർദ്ദേശക് എന്ന പേര് ഉടലെടുത്തത്. 110 മീറ്റർ നീളവും 16 മീറ്റർ വീതിയും ഏകദേശം 3400 ടൺ സ്ഥാനചലനവുമുള്ള കപ്പലുകൾക്ക് പരമാവധി 18 knots വേഗതയിൽ എത്താനും 6500 നോട്ടിക്കൽ മൈൽ ദൂരപരിധിയുമുണ്ട്. പുതിയ കപ്പൽ ആയ നിർദ്ദേശക് കൂടുതൽ ശേഷിയുള്ളതും വലുതും ആധുനികവും മെച്ചപ്പെടുത്തിയ പ്രൊപ്പൽഷനും അതുപോലെ തന്നെ സ്വയംഭരണമായും വിദൂരമായി പ്രവർത്തിപ്പിക്കാനുമുള്ള കഴിവും ഉള്ളതായിരിക്കും. ഇന്ത്യൻ നേവിയുടെ ഹൈഡ്രോഗ്രാഫിക് ഓഷ്യാനോഗ്രാഫിക് ഓപ്പറേഷനുകളുടെ മുഴുവൻ സ്പെക്ട്രവും ഏറ്റെടുക്കാനുള്ള കപ്പലിന്റെ കഴിവ് നിസ്സാരമല്ല. കൂടാതെ വിദേശ കപ്പലുകൾ ഹൈഡ്രോഗ്രാഫിക് സഹകരണത്തിനായി ഇന്ത്യൻ നാവികസേനയെ ആശ്രയിക്കുന്നുമുണ്ട്. കപ്പലിന്റെ ചെലവനുസരിച്ച് 80% സ്വദേശിവൽക്കരിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യൻ കപ്പൽ നിർമ്മാണത്തിലെ ഒരു വലിയ നാഴികക്കല്ലാണ്. ഇന്ത്യൻ കപ്പൽശാലകളുടെ ശ്രമങ്ങളെ പ്രശംസിക്കുകയും നിർമ്മാണ സാധ്യതകൾ ഉയർത്തിക്കാട്ടുകയും ചെയ്തു എന്നും ഇന്ത്യൻ നാവികസേന അടുത്ത വർഷങ്ങളിൽ 31 കപ്പലുകൾ നിർമ്മിക്കാൻ പദ്ധതിയിടുന്നു എന്നും വൈസ് അഡ്മിറൽ ബിശ്വജിത് ദാസ് ഗുപ്ത പറയുകയുണ്ടായി. ഈ സർവേ കപ്പലുകളുടെ കഴിവുകൾ GRSEയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ കമ്മഡോർ PR ഹരി ചടങ്ങിൽ വിശദീകരിച്ചിട്ടുണ്ട്. തുറമുഖ സമീപനങ്ങളുടെ പൂർണ്ണ തോതിലുള്ള തീരദേശ ആഴത്തിലുള്ള ജല ഹൈഡ്രോഗ്രാഫിക് സർവേകൾ, നാവിഗേഷൻ ചാനലുകളുടെയും റൂട്ടുകളുടെയും വിലയിരുത്തൽ എന്നിവ ഈ സർവേ കപ്പലുകളിൽ സാധ്യമാണ്. അവർക്ക് സമുദ്രാതിർത്തി സർവേകൾ നടത്താനും പ്രതിരോധ ആവശ്യങ്ങൾക്കായി സമുദ്രശാസ്ത്രപരവും ഭൂമിശാസ്ത്രപരവുമായ ഡാറ്റ ശേഖരിക്കാനും സാധിക്കും എന്നത് പ്രധാന സവിശേഷതകളാണ്.